SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. എടി, അവൾ നിന്നോട് മാത്രമല്ലല്ലോ നമ്മളോട് എല്ലാരോടും അല്ലേ പറഞ്ഞത്? പക്ഷെ ചായ ഉണ്ടാക്കി കൊണ്ടുപോയത് ഞാനല്ലേ. അപ്പൊ എനിക്കല്ലേ ഫീൽ ചെയ്യേണ്ടത്? നമ്മളിൽ ഒരുത്തിയല്ലേ അവള്? അപ്പൊ അവളിങ്ങനെ പറയാമോ? ഇത്രയും ദിവസം നമ്മൾ അവളെ സ്നേഹിച്ചതിന് എന്ത് വിലയുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചല്ലോ മൈഥിലി നമ്മൾ അവളെ സ്നേഹിച്ചത്. എന്നാലും അവളങ്ങനെ പറയാൻ പാടുണ്ടോ? നീ ആദ്യം കരച്ചിലൊന്ന് നിർത്ത്. ദേ, ഇവിടെ വേറെ ആരെങ്കിലും ഇത് കണ്ടോണ്ട് വന്നാ നമുക്കിടയിൽ പ്രശ്നമുണ്ടെന്ന് അവര് മനസ്സിലാക്കും. പിന്നെ അത് മതി, അത് വെച്ച് അവര് നമ്മളെ മുതലെടുക്ക. നീ ഒന്ന് അടങ്ങ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. അയ്യോ, എന്താ എന്തു പറ്റി? എന്തോ പറയണ്ട, ജനനി ഇവളെ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞു. എന്തോ പറഞ്ഞല്ല, ഞാൻ അവളെ ചതിച്ചു. ഞാൻ അവളെ ചതിക്കൂറാണ് ചേച്ചി, അവള് നമ്മുടെ അനിയത്തി കുട്ടിയല്ലേ. ആ വിചാര അവൾക്ക് കൂടി വേണ്ടേ മോളെ? അല്ല, അതിനെ കൊച്ചെന്തിനാ ഇങ്ങനെ കിടന്ന് മോങ്ങുന്നേ? അവള് കഥ ഓർക്കുമ്പോ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാ പോരെ. ഫ്രിഡ്ജിന്റെ മേളിൽ ഇരിപ്പുണ്ട് ഇവളുടെ ഇൻഹേലർ, വേഗം എടുത്തിട്ട് വാ. മൈഥിലി, മൈഥിലി വലിക്ക. കരയരുതെന്ന് എത്ര പറഞ്ഞാലും കേക്കില്ല. ഒരു കാരണം നോക്കിയിരിക്കും ആ കരയെ. എന്നിട്ട് കിടന്ന ഈ മരണ വെപ്രാളം കാണിക്കുന്നത് ഞങ്ങൾ വേണ്ടേ? നോക്കി നിക്ക. വാ, എഴുന്നേറ്റ് വാ, കുറച്ചു നേരം കിടക്ക്. സാരമില്ല, ഇപ്പൊ ആശ്വാസമുണ്ട്. അതെ, ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ വാ, എഴുന്നേക്ക്, എഴുന്നേക്ക്. ജനനി, 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 ജനനി. എന്താ അമ്മേ? നീ വല്ലതും കഴിച്ചായിരുന്നോ? എന്നാ വാ. എന്താ? വാ പറയാം. ഇങ്ങോട്ട് ഇറങ്ങിയ മോളെ. ആ ആ മോളെ, കാണുന്ന തുണിയൊക്കെ ഒന്ന് അലക്കി എടുക്കേ. ഇത്രേ ഉള്ളൂന്നാ വിചാരിക്കുന്നേ? തൽക്കാലം ഇത്രേ ഉള്ളൂ. ഇത് വേഗം തീർത്ത് ബാക്കി ഉടനെ തരാം. അല്ലമ്മ, ഞാൻ തന്നെ അലക്കണോ? പിന്നെ നമ്മുടെ വീട്ടിലെ തുണി അലക്കാനേ ജില്ലാ കളക്ടർ വരുമോ? ആ പിന്നെ അതിനകത്ത് കുറച്ച് വെള്ളമുണ്ടേ, അത് വിശ്വത്തിന്റെയാ, അത് വേറെ മുക്കി വെക്കണം. വേറെ തുണിയുടെ കൂടെ ഇട്ടാലേ കളറ് പിടിക്കും. അറിയാലോ അവന്റെ സ്വഭാവം, അവന്റെ തുണിക്ക് വല്ലതും പറ്റിയാ പിന്നെ നിന്നെ വെച്ചേക്കില്ല. അമ്മോ,
ഞാൻ ഹരിയുടെയും എന്റെയും തുണി മാത്രം കഴുകിയാ പോരെ? മറ്റുള്ളവരുടെ തുണി എന്തിനാ ഞാൻ കഴുകുന്നത്? മറ്റുള്ളവരോ? വിശ്വം ഈ വീടിന്റെ നാഥനാ. അവൻ അധ്വാനിച്ചു കൊണ്ടിരുന്ന തിന്നാമെങ്കിൽ അവന്റെ തുണിയും കഴുവ. അല്ല, ഞാനിത് വാഷിംഗ് മെഷീനിൽ ഇട്ടാ പോരെ? മെഷീനോ? എന്നിട്ട് വേണം ഇതെല്ലാം കൂടെ കീറിപ്പറിഞ്ഞു പോവാൻ. അതൊന്നും പറ്റത്തില്ല, നീ കൈകൊണ്ട് തന്നെ കഴുകണം. അതാ തുണിയുടെ ആയുസിനും നല്ലത്. വേഗം വേഗം ആയിക്കോട്ടെ. എടി, എന്താടി ആലോചിക്കുന്നത്? അല്ലമ്മ, ഞാൻ കഴുകിയാ ശരിയാവുന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇതൊന്നും ശീലമില്ല. എന്താടി പിന്നെ നിന്റെ ശീലം? മൂക്കറ്റം തിന്നിട്ട് കിടന്നുറങ്ങാനോ? ആ പണി ഇവിടെ നടക്കത്തില്ല. അതൊക്കെ അങ്ങ് തിരുവനന്തപുരത്തെ നടക്കൂ. അല്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ തന്തയും തള്ളം നിന്നെ വളർത്തതിന്റെ കേടാ. അന്നെ വീട്ടിൽ പറഞ്ഞയക്കേണ്ട പെണ്ണാണെന്ന് അവർക്കൊരു വിചാരം ഉണ്ടായിരുന്നെങ്കിലേ അവര് നിന്നെ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തവളായി വളർത്തുമായിരുന്നോടി. അയ്യോ മോളെ, നീ വിഷമിക്കണ്ട. തുണി അലക്കാൻ ഞാൻ നിന്നെ പഠിപ്പിക്കാം. അമ്മയ്ക്ക് പറ്റിയ കൈപ്പഴ അമ്മയമ്മയ്ക്ക് പറ്റരുതല്ലോ. റാണിയെ, എടി റാണി, സ്വപ്നം കാണുവാണോ? ഇതുവരെ തുടങ്ങിയില്ലേ? ദേഹം അനങ്ങി പണി ചെയ്യ എന്റെ പെണ്ണെ. ഞാൻ പറഞ്ഞുതരാം, നിക്ക്. ആ ബക്കറ്റിൽ വെള്ളം പിടിച്ച് ഇരിക്കുന്ന സോപ്പൊടിയാ. ആ സോപ്പൊടി എടുത്ത് വെള്ളത്തിൽ കലക്കണം. എന്നിട്ട് ആ തുണികളൊക്കെ എടുത്ത് വെള്ളത്തിൽ കുതിരാൻ വെക്കണം. അതിനെന്താ ചെയ്യേണ്ടെന്നറിയാവോ? ആദ്യം ബക്കറ്റ് വെള്ളം പിടിക്കടി. അയ്യോ, ഒന്ന് വേഗം പോ. ആ മതി മതി മതി, നീ അത് അടയ്ക്കേ. അത്രയും മതി. ആ നീ ബക്കറ്റ് എടുത്തോണ്ട് വാ. എടുക്കാനും വയ്യേ. എടുത്തിട്ട് വാ, ഇവിടെ വയ്ക്ക. ആ ഉണ്ട്. ദേ, അതാണ് സോപ്പ് പൊടി, ആ ടിന്നിൽ ഇരിക്കുന്നത്. നീ എടുത്തോണ്ട് വാ. ആ എന്നിട്ട് ആ പൊടി ഇതിലോട്ട് ഇട്. ആ എടി, അടപ്പിലല്ല, കൈകൊണ്ട്. ആ കൊറേശ്ശെ. ആ മതി മതി, പൊടി ഇങ്ങനെ വാരി കളയാനേ. ഇത് നിന്റെ അച്ഛൻ തന്ന സ്ത്രീധനമാണോ? ആ കൊണ്ടുവയ്ക്ക്, വെച്ചിട്ടു. എന്നിട്ടേ നന്നായിട്ട് അങ്ങ് കലക്ക്, കൈകൊണ്ട് കലക്ക്. അയ്യോ, നന്നായിട്ട് കലക്കടി. ആ എന്നിട്ടേ ഓരോ തുണിയായിട്ട് അതിനകത്തോട്ട് മുക്ക്. നന്നായിട്ട് മുക്കി വെക്ക്. അറിയത്തില്ല എന്റെ ദൈവമേ. ആ അത് വെള്ളത്തുണിയാ, മാറ്റി വെക്ക്. എല്ലാം കൂടെ ഒന്നിച്ച് മുക്കിയാലേ കളറ് പിടിക്കത്തില്ലേ? ഇതൊന്നും അറിയത്തില്ലല്ലേ. ആ ഇന്നൊരു ദിവസത്തേക്കേ ഞാൻ പഠിപ്പിച്ചു തരാം. നാളെ മുതൽ കാലത്തെ മോള് ഇതങ്ങ് ശീലമാക്കിയാ മതി. ആ പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തില് ഇതുപോലെ വീട്ടിൽ നനയ്ക്കാൻ ഒരു സൗകര്യം ഇല്ല. തുണിയൊക്കെ വാരിക്കെട്ടി വെയിലും കൊണ്ട് പൂക്കൈതയാറിന്റെ തീരത്ത് പോണം. അവിടെയാ അലക്കലും നനയും കുളിയെല്ലാം. ആ ഇപ്പോഴത്തെ അവളുമാർക്ക് ഇതുമല്ലോ അറിയണോ? സുഖമല്ലേ, പരമസുഖം. ആറ്റിലും തോട്ടിലും ഒക്കെ കഴുകുന്നെങ്കിലും അന്ന് ഞങ്ങൾ കഴുകുന്ന തുണിക്കൊക്കെ നല്ല സ്വർണം പോലത്തെ നിറവാ. ഇപ്പോഴെന്തുവാ, മെഷീനിൽ തന്നെ പരിപാടിയല്ലേ? ഒറ്റ തുണിയുണ്ടോ നൂല് പൊട്ടത്ത്?